ആലുവയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും വിധിയിൽ അവസാനവാദം കേൾക്കാനും കേസ് ഈ മാസം 9ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. അപ്പോഴും പ്രോസിക്യൂഷൻ പ്രതിയുടെ മേൽ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു. കുറ്റക്കാരനാണ് പ്രതി എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. തൂക്കുകയറും ജീവപര്യന്തവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള കേസിൽ അസ്വാക്കാലത്തിന്റെ വിധി എന്ത് എന്നാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. ആലുവയിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അസ്വാക്കാലത്തിന് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് കേരളം. ആ നടപടികൾക്കാണ് ഇന്ന് കോടതിയിൽ രാവിലെ തുടക്കം കുറിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇന്ന് രാവിലെ കേരളം കേൾക്കാനായി കാത്തിരുന്നത് കോടതിയിൽ നിന്നുള്ള ആ വിധിവാർത്തയായിരുന്നു. കേരളത്തെ ആകെ കരയിപ്പിക്കുകയും പ്രതിക്കെതിരെ വലിയ രോഷമുണ്ടാക്കുകയും ചെയ്ത ആലുവ കേസിലെ വിധിദിനമായിരുന്നു ഇന്ന്. കോടതി നടപടി ആരംഭിച്ച ഉടൻ തന്നെ ആദ്യം പരിഗണിച്ചത് ആലുവ കേസ്. പ്രോസിക്യൂഷൻ ആരോപിച്ച 16 കുറ്റങ്ങളും അസ്വാക്കാലം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി. ഇതുപോലെ ഒരു കേസിൽ കൊലപാതകം കഴിഞ്ഞ് കൊച്ചിന്റെ മുഖത്ത് ഗ്രാനൈറ്റ് സ്റ്റോൺ എടുത്തു വെച്ച് കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അയാൾ തിരിച്ചു വന്ന് ചെയ്യുന്നത് ഒന്നും സംഭവിക്കാത്ത പോലെ കൈ കഴുകുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷവും അയാൾക്ക് ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. 100 ദിവസം ജയിലിൽ കിടന്നിട്ടും പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അതുണ്ടായിട്ടില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഇതോടെയാണ് 9ാം തീയതി ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടത്. പ്രതിക്ക് തൂക്കുകയർ തന്നെ നൽകണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയും ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തതുവരെ മികവാർന്ന അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായിരുന്നു ഇതെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. 99 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ 43 പേരെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. സാധാരണ കോടതി നടപടിക്രമങ്ങളിൽ നിന്നും മാറി രാവിലെ 10 മണിക്ക് ആരംഭിച്ച വിചാരണ നടപടികൾ രാത്രി 8 മണിവരെ പല ദിവസങ്ങളിലും നീണ്ടിരുന്നു. വിചാരണ സമയത്ത് CCTVയിൽ കണ്ട സ്വന്തം ദൃശ്യം തന്റേതല്ലെന്ന് പറഞ്ഞ ആളായിരുന്നു പ്രതി അസ്വാക്കാലം. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമെല്ലാം പ്രതിക്ക് എതിരായത് അന്വേഷണ സംഘത്തിന്റെ മികവായിരുന്നു. കുറ്റക്കാരനാണ് പ്രതിയെന്ന് കണ്ടെത്തിയ കോടതി വിധിയിൽ അന്തിമവാദം 9ാം തീയതി നടന്ന ശേഷം നീതിപീഠത്തിന്റെ വിധി എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് കേരളമാകെ. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 9ാം തീയതി വാദത്തിന് ശേഷം പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് കേരളമാകെ കാത്തിരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നാണ് കേരള മനസാക്ഷി ആകെ ആവശ്യപ്പെടുന്നത്. Team 24 കൊച്ചി. ആലുവയിലെ 5 വയസ്സുകാരി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് മാതാപിതാക്കൾ ഇന്ന് പ്രതികരിച്ചത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നാണ് പൊതുജനങ്ങളും 24നോട് പ്രതികരിച്ചത്. കേൾക്കാം പ്രതികരണങ്ങൾ. അവന്റെ ജീവൻ പോകണം, എന്നാൽ അടുത്ത വേദന കണ്ട് പഠിക്കണം. ഇനി ഒരാളിത് ചെയ്യാൻ പാടില്ല. എല്ലാവരും വീട്ടിലും മക്കളുള്ളതല്ലേ, ഇത് ചെയ്യാൻ പാടില്ല. അത് അവരെ അവസാനത്തിൽ അയക്കണത്, ഇതോടുകൂടെ അവസാനം അയക്കണം. കടുത്ത ശിക്ഷ കിട്ടണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്താ ചെയ്യണ്ടെങ്കിൽ ഇനി മേലിൽ ആരും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ക്രൂരത. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇന്ത്യൻ ഭരണഘടന ശിക്ഷാനിയമം അനുശാസിക്കുന്ന പരമോന്നതമായിരിക്കുന്ന ശിക്ഷ കൊടുത്തേ മതിയാവൂ. ആ ക്രൂര പ്രവർത്തിക്ക് തൂക്കുകാരനെ കൊടുക്കണം. ഇനി ഒരാളും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളെല്ലാവരും മനസ്സലിച്ചൊരു കണ്ണെന്ന് വെള്ളം വന്നൊരു സംഭവമാണത്. അത് ഇനി അങ്ങനെ ആരും ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവനത് മനസ്സിലാക്കണം. ഒരു ജീവൻ്റെ വില, ഒരു കുഞ്ഞിൻ്റെ വില. അയാൾക്കും വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുക്കരുത്. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അവന് വധശിക്ഷയെ കുറഞ്ഞൊരു ശിക്ഷ കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വധശിക്ഷ വരെ കൊടുക്കണം. ഇങ്ങനത്തെ ആൾക്കാരെ ഇവിടെ ജീവിക്കാൻ പാടില്ല. ഇനി ഇനി ഒരു വേണ്ട നീ നാട്ടിൽ.
എൻ്റെ അഭിപ്രായത്തിൽ വധശിക്ഷ വേണം തന്നെയാണ്. ഇനി വേറൊരു ആൾക്കും അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വധശിക്ഷ വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.